ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ വളരെ സർപ്രൈസായിട്ട് എനിക്ക് എൻ്റെ കുട്ടികളുണ്ടാക്കി തന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണിത്. ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമുനാണ്. വളരെ പെട്ടെന്ന് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയ സമയത്ത് അവരുണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കി കഴിഞ്ഞ് എന്നെ വന്ന് വിളിക്കുമായിരുന്നു. അവർ ബ്രെഡ് കൊണ്ടാണ് ഇതുണ്ടാക്കിയത്. എൻ്റെ വീഡിയോ അവരെടുത്തു വച്ചിരുന്നു, അതാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ആ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുവാണ്. എല്ലാ ബ്രെഡിൻ്റെ സൈഡ് ഇങ്ങനെ മുറിച്ച് വെച്ചു. എന്നിട്ട് ആ ബ്രെഡ് മിക്സിയിലിട്ടാണ് അവർ പൊടിച്ചത്. കൈകൊണ്ട് പൊടിച്ചാൽ മതിയായിരുന്നു അല്ലേ. അത് മിക്സിയിലിട്ടത് പൊടിച്ചെടുത്ത് വെച്ചു. പിന്നെ ഒരു ഗ്ലാസ് പാലെടുത്തു. എന്നിട്ട് ആ പാല് കുറേശ്ശായിട്ട് അതിലേക്ക് ചേർത്ത് അതൊന്ന് കുഴച്ചെടുക്കുവാണ്. അതിനുശേഷം ആ കുഴച്ചെടുത്തതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഉരുളയാക്കി വയ്ക്കുവാണേ. മൂത്തയാളാണ് ഈ ഉരുളയാക്കി വയ്ക്കുന്നത്. മറ്റുള്ളവർ തമ്മിൽ സഹായിക്കുകയും പിന്നെ ഷൂട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുവാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് മുഴുവനും ഇതാ ഇവിടെ ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി അത് അവർ ഫ്രൈ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത്. അതവർ പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടാണ് അവർ ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് മുക്കി പൊരിച്ചായിരുന്നു എടുക്കേണ്ടിയിരുന്നെന്ന് തോന്നുന്നു. ഒത്തിരി എണ്ണ എടുത്ത് കളയണ്ടെന്ന് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കുറച്ച് എണ്ണയെ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. കുറച്ചുകൂടി എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാമായിരുന്നു. ഇത് അവർ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ അതെല്ലാം തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ട് ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അവരതെടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് ആദ്യം വെച്ചു. അതിനുശേഷം പിന്നെ പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് വീണ്ടും ഒരു പാത്രം വെച്ച് അതിലേക്ക് പഞ്ചസാര ചേർക്കുവാണ്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് രണ്ട് ഏലക്ക, അതിൻ്റെ ആ തരി എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് ആ ഏലക്ക കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് തിളച്ച് കുറുകി ആ പാനിയുടെ ഒരു പരുവത്തിലേക്ക് ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ ആ വറുത്ത് വെച്ചിരുന്ന ആ ഉരുളയില്ലേ, അതാണ് അവരതിലേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നത്. അത് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം അത് അടച്ചു വയ്ക്കുവാണ്. അപ്പോൾ അതിലേക്ക് ആ പഞ്ചസാര മുഴുവനും അബ്സോർബ് ആവും. അപ്പോൾ ആ ബോൾസ് കുറച്ചുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു രീതിയിലായപ്പോഴാണ് ഞാൻ എണീച്ചു വന്നത്. അന്നേരം അവർ എനിക്കിത് വിളമ്പി തരുവാണേ. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. ഇത് ഒറിജിനൽ ഗുലാബ് ജാമിൻ്റെ ഒക്കെ പോലെ തന്നെയുണ്ട്. പക്ഷെ ഇത് ബ്രെഡ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതുമാണ്. കുട്ടികൾക്ക് പോലും ചെയ്യാം, അതെനിക്ക് ഉറപ്പായി, കാരണം കുട്ടികളാണല്ലോ ഇത് ചെയ്തത്. Thank you.